ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോളിടെക്കീസ് യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ന്യൂ മോഡൽ ജിയോ ഫൈബർ വൈഫൈ മോഡമാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ആൻഡ് റിവ്യൂ ചെയ്യുന്നത് പ്ലസ് ഈയൊരു മോഡത്തിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നതാവും അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലോട്ട് കിടക്കാം ഫ്രണ്ട്സ് ഇതാണ് ജിയോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ മോഡൽ വൈഫൈ മോഡം ഈയൊരു മോഡത്തിന് ആദ്യത്തെ മോഡൽ മോഡത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു മോഡല് നമുക്ക് മൗണ്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പാച്ച് കോഡ് കണക്ട് ചെയ്യുന്നതിനുള്ള പോട്ട് ബാക്ക് സൈഡിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കേബിൾ കട്ട് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഈയൊരു ഡിസൈൻ സഹായിക്കും പാച്ച് കേബിൾ കണക്ട് ചെയ്യുന്നതിന് ബാക്കിലുള്ള ക്യാബിൻ റിമൂവ് ചെയ്യണം ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ബാക്കിൽ വരുന്ന ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് അതിനുശേഷം താഴെയുള്ള പോയിൻ്റ് ഒന്ന് പുഷ് ചെയ്തു കഴിഞ്ഞാൽ ബാക്ക് കേസ് ഓപ്പൺ ആവുന്നതാണ് ഇപ്പോൾ പാച്ച് കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ട് നമുക്ക് ഇവിടെ കാണാം പാച്ച് കോഡ് കണക്ട് ചെയ്തതിന് ശേഷം കേബിൾ സേഫായിട്ട് ഫോൾഡ് ചെയ്തു വെക്കാം അതിനുശേഷം പാച്ച് കേബിൾ നേരെ പുറത്തോട്ടെടുത്ത് ക്യാബിൻ പഴയതുപോലെ തന്നെ ക്ലോസ് ചെയ്യാം ഈ ഒരു പാച്ച് കേബിൾ ഡാമേജ് വരാതിരിക്കാനാണ് ജിയോ മോഡത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത് പാച്ച് കോഡ് പുറത്തോട്ടെടുത്തതിന് ശേഷം ഇത് വാൾമൌൺ ചെയ്യാവുന്നതാണ് ജിയോ ഫൈബർ മോഡം വാൾമൗണ്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ കവറേജ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ജിയോ ഫൈബർ പുതുതായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു മോഡലിൻ്റെ കൂടെ വാൾമൗണ്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് മുമ്പ് വന്നിരുന്ന മോഡം പ്രോപ്പറായിട്ട് വാൾമൗണ്ട് ചെയ്യാത്തത് തന്നെ ധാരാളം കവറേജ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്പീഡ് ഇഷ്യൂസും അനുഭവപ്പെട്ടിരുന്നു പല കസ്റ്റമേഴ്സും വാളിൽ മോഡം ഫിറ്റ് ചെയ്യാൻ സമ്മതിക്കാറില്ല ഡ്രിൽ ചെയ്യേണ്ടി വരും വാൾ മോശമാവും എന്നെല്ലാം പറഞ്ഞ് പലപ്പോഴും കസ്റ്റമേഴ്സ് ഇത് വിസമ്മതിക്കാറാണ് പതിവ് ഇത് ടേബിളിൽ വെച്ചാൽ മതി എന്ന് പറയും പക്ഷേ ഇങ്ങനെ ടേബിളിൽ വെച്ചു കഴിഞ്ഞാൽ കവറേജ് ഇഷ്യൂ ഉണ്ടാകും എന്ന് പലർക്കും അറിയില്ല എന്നതാണ് സത്യം ഈ ഒരു പ്രശ്നം മറികടക്കാൻ വേണ്ടിയാണ് ജിയോ പുതിയ മോഡം വാൾമൗണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ വാൾമൗണ്ട് ചെയ്തു വെക്കുമ്പോൾ പ്രോപ്പറായിട്ട് കവറേജ് കിട്ടുകയും ഇതുമൂലം എല്ലാ ഇടത്തും സ്പീഡ് പ്രോപ്പറായിട്ട് ലഭിക്കുകയും ചെയ്യുന്നു മുൻപത്തെ മോഡൽ മോഡവും വാൾമൗണ്ട് ചെയ്തു വെക്കുന്നതാണ് മാക്സിമം പെർഫോമൻസ് കിട്ടാൻ നല്ലത് ആദ്യത്തെ മോഡത്തിൻ്റെ മറ്റൊരു പ്രശ്നമായിരുന്നു വാൾമൗണ്ട് ചെയ്താൽ തന്നെ കേബിൾസ് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള അഭംഗി ഈ അഭംഗി കാരണം പലരും മോഡം വാൾമൗണ്ട് ചെയ്യാൻ മടിച്ചിരുന്നു ഈ ഒരു പ്രോബ്ലം കൂടി പരിഹരിക്കുന്നതാണ് പുതിയ മോഡൽ ഡിസൈൻ നാല് എതർനെറ്റ് പോർട്ടുകളും രണ്ട് യു എസ് പി പോർട്ടുകളും ഒരു ആർ ജെ ലെവൻ പോർട്ടും പാച്ച് കേബിൾ പോർട്ടും ബാക്ക് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് ഇതുകൊണ്ട് തന്നെ കേബിൾ കണക്ട് ചെയ്താലും മുൻവശത്തോട്ട് കാണാൻ സാധിക്കുകയില്ല കേബിൾസ് നമുക്ക് നീറ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നതാണ് ഈ മോഡത്തിൻ്റെ മറ്റൊരു മെറിറ്റ് ജിയോ ഫൈബർ മോഡം വാൾമൌൺ ചെയ്തു വെക്കുമ്പോഴാണ് പ്രോപ്പറായിട്ട് കവറേജ് കിട്ടുന്നത് കവറേജ് ബെറ്റർ ആയി കഴിഞ്ഞാൽ വൈഫൈ കവറേജ് ഉള്ള സ്ഥലങ്ങളിൽ വൈഫൈ സിഗ്നൽ സ്ട്രെങ്ത്തും കൂടുന്നതാണ് ഇതു കാരണം സ്പീഡും നല്ല രീതിയിൽ കിട്ടുന്നതാണ് പിന്നെ പുതിയ മോഡൽ വൈഫൈ മോഡം ആദ്യത്തെ മോഡവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡത്തിനാണ് കവറേജ് കൂടുതൽ അതുകൊണ്ട് തന്നെ ഫൈവ് ജി ഗെഡ്സും ടു പോയിൻറ്റ് ഫോർ ജി ഗെഡ്സ് ബാൻഡ് വിടുത്തിൽ വൈഫൈ യൂസ് ചെയ്യുമ്പോൾ പ്രോപ്പർ സ്പീഡ് കിട്ടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ പ്ലീസ് കൺസിഡർ ടു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ അവർ ചാനൽ